പാട്ട് പഠിത്തത്തിനിടയിൽ ഗ്യാപ്പ് വന്നാൽ എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാട്ട് പഠനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ സുധാ രഞ്ജിത്ത്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എവിടെ കണ്ടാലും പലരും പറയുന്ന ഒരു കാര്യമാണ്, പാട്ട് പഠനത്തിനിടയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, റീസ്റ്റാർട്ട് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ള സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് ഏതൊരു ഫംഗ്ഷനും എപ്പോൾ പുറത്ത് പോയാലും എവിടെ ആര് കണ്ടാലും അവർ തിരിച്ചറിഞ്ഞ് എന്നോട് ചോദിക്കുന്ന ഒരു കോമൺ കുറേ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലുള്ള ഒരു ഡൗട്ടാണിത്. അപ്പോൾ അതിനെക്കുറിച്ചാവാം, അതിന് വേണ്ട ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ഞാൻ സുധാ രഞ്ജിത്ത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ എല്ലാ എപ്പിസോഡും നിങ്ങളുടെ കയ്യിലേക്ക് കൃത്യസമയത്ത് എത്തുകയുള്ളൂ. സംഗീത സംബന്ധമായിട്ടുള്ളത്, ക്ലാസിക്കൽ മ്യൂസിക്, ഫിലിം സോങ്, എല്ലാ തരത്തിലുള്ള ടിപ്സുകളും ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ വോക്കൽ എക്സർസൈസ്, വോയിസ് ട്രെയിനിങ് എക്സർസൈസും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മ്യൂസിക് ചാനലാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്, പലരും എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ ചാനൽ എന്നുള്ളത്. അത് നിങ്ങൾക്ക് പ്രയോജനകരമാവണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത്, പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാട്ട് പഠനത്തിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പ് വന്നു പല കാരണങ്ങൾ കൊണ്ട്. ചിലപ്പം പഠനത്തിൻ്റെ കാര്യം, അക്കാഡമിക്സിൻ്റെ ഒരു എന്താ പറയുക, കാര്യങ്ങൾ കൊണ്ടാവാം, അല്ലാതെ പല പല കാരണങ്ങൾ, ഫാമിലി കാര്യങ്ങൾ കൊണ്ട്, മാറ്റേഴ്സ് കൊണ്ടാവാം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനി അവർക്ക് പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വലിയ സംശയമാണ്, ഇനി പഠിച്ചാൽ ശരിയാവോ, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമോ, അതിൽ സക്സസ്ഫുൾ ആവുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം ഇതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യാൻ ഒട്ടും പഠിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ കൈവെടിയാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ തീർച്ചയായിട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും, അഥവാ കുറച്ചൊന്ന് പഠിച്ചിട്ടുള്ള വീണ്ടും പുതിയത് തുടങ്ങണം എന്നുള്ള രീതിയാണെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനും വളരെ നല്ല രീതിയിൽ പാട്ടിൻ്റെ ഫീൽഡിൽ നിങ്ങൾക്ക് എക്സലൻസിലേക്ക് വരാനും സാധിക്കും. ശാസ്ത്രീയമായിട്ടുള്ള പഠനം നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൈവിടാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക പാട്ട് പഠനം എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം, നിങ്ങളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊട്ടും ധൃതി വയ്ക്കാതിരിക്കുക. അതായത്, പെട്ടെന്ന് തന്നെ എല്ലാം പഠിക്കണം, അല്ലെങ്കിൽ ഒരു ധൃതി ഉണ്ടാവുമല്ലോ നമുക്ക്, ചില എല്ലാവരുടെയും കാര്യമല്ല, ചില ആൾക്കാർക്ക് ഒരു ധൃതി ഉണ്ടാവും, അത് പാടില്ല. നിങ്ങൾ സമയമെടുത്തിട്ട് തന്നെ പഠിക്കുക. അതായത്, സപ്തസ്വരങ്ങൾ, സരളി വരിശകൾ, അങ്ങനെ വരിശകൾ അങ്ങനെയാണല്ലോ നമ്മളുടെ ഒരു പഠനത്തിൻ്റെ രീതി. അപ്പോൾ സപ്തസ്വരങ്ങളാണെങ്കിൽ അതിൻ്റെ 7 നോട്ട്സും പെർഫെക്റ്റ് ചെയ്ത് സമയമെടുത്ത് താളം, ആദ്യ താളം പെർഫെക്റ്റ് ചെയ്ത് താളവും പാട്ടും ഒരുമിച്ച് എങ്ങനെ പാടാം എന്നുള്ളത്, 4 കാലപ്രമാണത്തിൽ എങ്ങനെ പെർഫെക്റ്റായിട്ട് പാടാം എന്നുള്ളത്, അതിൻ്റെ വവൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടിയും പെർഫെക്റ്റായിട്ട് സമയമെടുത്ത് ധൃതിയില്ലാതെ പഠിക്കുക. ഓരോ നോട്ടും പെർഫെക്റ്റ് ചെയ്ത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്തസ്വരങ്ങളാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധമായിട്ടാണ് ഇനി വരുന്ന വരിശകളാവട്ടെ, ഗീതങ്ങളാവട്ടെ, വർണ്ണങ്ങളാവട്ടെ, കീർത്തനങ്ങളാവട്ടെ, എല്ലാം ഇതിൻ്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലെസൺസാണ് ഇനി വരാൻ പോണത്. ഒന്ന് നമ്മൾ പഠിച്ചാൽ അതിൻ്റെ പ്രോഗ്രസീവാണ് അടുത്തത്, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ നെക്സ്റ്റ് ലെവലിലാണ്. അപ്പോൾ ഓരോ ലെവലും, അതായത് ഓരോ ലെസൺസും, സപ്തസ്വരം, സരളി വരിശകൾ, എല്ലാം സമയമെടുത്ത് കൃത്യതയോടുകൂടി ധൃതി കൂട്ടാതെ പെർഫെക്റ്റായിട്ട് പഠിക്കാനാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതൊരു വലിയ കാര്യം. ഓൾറെഡി ഞാൻ പറഞ്ഞു ധൃതി വയ്ക്കരുത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ സപ്തസ്വരം എടുക്കുകയാണെങ്കിൽ, സപ്തസ്വരം എങ്ങനെ പഠിക്കണം, നമ്മൾ ഓരോ സ്റ്റെപ്പാണ്, ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പാണ് സപ്തസ്വരം, സരളി വരിശകൾ, മധ്യതാര, മന്ത്രസ്ഥായികൾ, ജണ്ഡവരിശകൾ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷനാണെന്ന് ഞാൻ പറഞ്ഞു, ടുവേർഡ്സ് എ ഹെഡ് മുകളിലേക്ക്. അപ്പോൾ സപ്തസ്വരം കൃത്യതയോടുകൂടി പഠിക്കുക. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓരോ ലെസണും സപ്തസ്വരം എന്ന് പറയുന്ന 7 നോട്ട്സിൻ്റെ ലെസൺസ് പെർഫെക്റ്റായിട്ട്, അതിൽ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് ആ കണ്ടൻറ്റ് വളരെ കൃത്യതയോടുകൂടി പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ സമയമെടുത്ത് കൃത്യതയോടുകൂടി പഠിക്കുക. നമ്മൾ സപ്തസ്വരത്തിൽ
പഠിക്കുന്നത്, അഥവാ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിക്കുന്നത് സപ്തസ്വരം പാടാൻ മാത്രമല്ല താളം കൂടെ പഠിക്കുന്നുണ്ട് അല്ലേ. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാർട്ടും താളം പാർട്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോർമാറ്റാണ് മ്യൂസിക്. ഏത് പാട്ടാണെങ്കിലും ഫിലിം സോങ് ആണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും, അപ്പോൾ താളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താളം ഇടാൻ ചില ആൾക്കാർക്ക് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെറിയ മടിയോ ഒക്കെ കാണിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും പാടില്ല. സപ്തസ്വരത്തിൻ്റെ കൂടെ ആദ്യ താളം 1, 2, 3, 4 കാലപ്രമാണത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ പാടി 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 അത് രണ്ടും കൂടി സിൻക്രണൈസ്ഡ് ആയിട്ട് സൈമുൾട്ടേനിയസ് ആയിട്ട് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒന്നാം പാഠം എന്ന് പറയുന്നത് സപ്തസ്വരമാണ്. അത് 4 കാലപ്രമാണത്തിലാണ് നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ടത്. അത് കാലപ്രമാണം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, താളമാണ്. അപ്പോൾ ഈ 4 കാലപ്രമാണത്തിൽ സപ്തസ്വരം കൃത്യതയോടുകൂടി താളമിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം അടുത്ത ലെസണിലേക്ക് പോകാൻ. അപ്പോൾ താളം വളരെയധികം ശ്രദ്ധിച്ച് പെർഫെക്റ്റ് ചെയ്തിട്ട് താളിട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വബൽസും പറ്റുകയാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വോക്കൽ മസിൽസിനുള്ള ഗ്രേറ്റ് പെർഫെക്റ്റ് എക്സസൈസാണ്, സൂപ്പർബ് എക്സസൈസാണ് വബൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്തസ്വരത്തിൻ്റെ 4 കാലപ്രമാണത്തിലുള്ള 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലത്തിലുള്ള വവൽ പ്രാക്ടീസും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊണ്ടയും നല്ല ഫ്ലെക്സിബിളാവും. നിങ്ങൾ പഠിക്കുന്നതിനോടുകൂടി ഈ വോക്കൽ എക്സർസൈസ്, വോയിസ് ട്രെയിനിങ് എക്സർസൈസും കൂടി എടുക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ട നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, ഇത് പഠിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ഫെർദർ പഠിക്കാനായിട്ടുള്ള ഒരു ഈസിനെസ്, ഒരു പെർഫെക്ഷൻ ഇൻ സിംഗിങ്, അത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വവൽ പ്രാക്ടീസിലൂടെയും സാധിക്കും. അപ്പോൾ വവൽ പ്രാക്ടീസ് കൂടി പഠിക്കുക. നിങ്ങൾ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, അതായത് പാട്ട് പഠനത്തിൻ്റെ ഇടയിൽ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഗ്യാപ്പ്, നല്ലൊരു ഗ്യാപ്പ് വന്നു, ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ, എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡെയിലി മുടങ്ങാതെ 1 മണിക്കൂറെങ്കിലും കഴിയുന്നതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ടും കോൺഫിഡൻസും എല്ലാം, ശ്രുതിശുദ്ധത, താളം പെർഫെക്ഷൻ, സിംഗിങ് കേപ്പബിലിറ്റി, പെർഫെക്ഷൻ ഇൻ സംഗതികൾ പാടാനുള്ള ഒരു പെർഫെക്ഷൻ എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഗ്യാപ്പ് വന്നു എന്ന് വെച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഗുരുവിനെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി നിങ്ങൾ പാട്ട് പഠനം കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒട്ടും ഗ്യാപ്പില്ലാതെ ഇൻ്റർവെല്ലിൽ ഒട്ടും പാടില്ല. അതൊരു ഡിസിപ്ലിൻഡായിട്ട് ഒരു കൃത്യതയോടുകൂടി എല്ലാ എന്താ പറയുക ഒരു ക്ലാസ് മുടങ്ങാതെ കൃത്യമായിട്ട് അതൊരു ഫ്ലോയിൽ പഠനം നടക്കണം. ഡിസിപ്ലിൻഡായിട്ടുള്ള പഠനം കൂടി അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പാട്ട് അഥവാ സിംഗിങ് കേപ്പബിലിറ്റി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡായി നല്ല പെർഫെക്ഷനിൽ നിങ്ങൾക്ക് പാടാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.